നമസ്കാരം ഒരുപാട് വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ശാക്തീയ വിധി പ്രകാരം പൂജകൾ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ ക്ഷേത്രം ദേവി ദർശനം വടക്കോട്ടാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച ഭദ്രകാളി വിഗ്രഹത്തിന് പീഠത്തോടുകൂടെ ഏകദേശം ആറടി ഉയരമുണ്ട് അഷ്ടബാഹുക്കളിൽ നിറയെ ആയുധങ്ങളോടുകൂടെ രൗദ്രഭാവത്തിൽ ദാരികാവധത്തിന് ശേഷമുള്ള വിശ്വരൂപ ദർശന ഭാവത്തിലാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് വലത്തേക്കാൾ മടക്കി ഇടത്തേക്കാൾ തൂക്കിയിട്ട രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത് തലയിൽ കിരീടവും മുൻപിലായി ത്രിപുരസുന്ദരിയുടെ ചെറിയ പ്രതിഷ്ഠയും ഉണ്ട് പരശുരാമൻ തപസ് ചെയ്ത് ആദിപരാശക്തിയെ പ്രത്യക്ഷയാക്കി ചക്രത്തിൽ കാളിദേവിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചുവത്രേ പിന്നീട് ജഗദ്ഗുരു ശ്രീ ആദിശങ്കരാചാര്യരാണ് ദേവിയെ ത്രിപുരസുന്ദരിയായി പ്രതിഷ്ഠിച്ചത് എന്ന് ഐതിഹ്യം പറയുന്നു ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഹസ്യ അറയിലുള്ള രൗദ്ര രൂപിണിയായ രുദിരമഹാകാളിയാണ് സംഹാരമൂർത്തി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ല എന്നാണ് അതിനായി പ്രതിബിംബമാണ് വടക്കേ നടയിൽ കാണുന്നത് രഹസ്യ അറയെ സ്ത്രീ പറയപ്പെടുന്നു മഹാദേവ ദർശനം കിഴക്കോട്ടാണ് നന്ദികേശൻ ഇവിടെ പ്രതിഷ്ഠ ഇല്ലെന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമായിരുന്നു പണ്ട് കൊടുങ്ങല്ലൂർ മുച്ചിരി എന്നായിരുന്നു കൊടുങ്ങല്ലൂരിൻ്റെ പ്രാചീനമായ പേര് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖമായിരുന്ന ഈ സ്ഥലത്തെ വിദേശീയർ മുസരിസ് എന്ന് വിളിച്ചു കുരശേഖര ആൾവാർമാരുടെ കാലത്ത് മഹോദയപുരം എന്നും അറിയപ്പെട്ടു കാളി പ്രതിഷ്ഠയുള്ള സ്ഥലം കൊടും കാളിയൂരായതും പിന്നീട് കൊടുങ്ങല്ലൂർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയതുമായാണ് ഐതിഹ്യങ്ങൾ പറഞ്ഞു വരുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിക്കുന്ന ചേര സാമ്രാജ്യത്തിൻ്റെ അധിപതി ചേരൻ ചെങ്കുറ്റവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ചരിത്രം പറയുന്നു ചെങ്കുറ്റവന്റെ സഹോദരനും പിന്നീട് ജൈന സന്യാസിയുമായി മാറിയ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഭർത്താവിൻ്റെ മരണത്തിൽ മനം രൗദ്രഭാവം പൂണ്ട് മധുര നഗരം മുഴുവൻ ദഹിപ്പിച്ച ശേഷം പതിവൃതാരഗ്നമായ കണ്ണകി മധുര മീനാക്ഷി അമ്മൻ്റെ നിർദ്ദേശപ്രകാരം അന്യനാട്ടിൽ നിന്നും കടൽ കടന്ന് ഇവിടെ എത്തിച്ചേർന്നു അത്ര ഒരിക്കൽ ദേവിഭക്തനായ വിശന്നു വലഞ്ഞ ഒരു പരദേശി ബ്രാഹ്മണൻ സന്ധ്യ മയങ്ങിയ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹം നാൽപ്പത്തൊന്ന് ഇല്ലങ്ങളിലും അഭയം അഭ്യർത്ഥിച്ചു ചെന്നു ആരും തന്നെ അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നു മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു അവസാനം അദ്ദേഹം എത്തിച്ചേർന്ന ആ ഇല്ലത്തുള്ളവർ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തുള്ള വിളക്കുമാടം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു അവിടെ ചെന്ന് നോക്കൂ എന്തെങ്കിലും കിട്ടുമെന്ന് ശുദ്ധാത്മാവായ ബ്രാഹ്മണൻ അത് വിശ്വസിച്ച് അവിടെ എത്തിച്ചേർന്നു ഒരു വീടായിട്ടാണ് അദ്ദേഹത്തിന് അവിടെ തോന്നിയത് ആ വീട്ടിൽ നിന്നും കയ്യിൽ തൂക്ക് വിളക്കേന്തിയ ഒരു അതീവ സുന്ദരി ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ അവരോടും സഹായം ചോദിച്ചപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു കുളിച്ചു വരൂ ഭക്ഷണമൊക്കെ ഇവിടുന്ന് തന്നോളാം എന്ന് ആ സമയത്ത് ദേവി തൻ്റെ തള്ളവിരൽ കൊണ്ട് ഭൂമിയിൽ വൃത്തത്തിൽ ഒന്ന് കറക്കിയത്രേ അപ്പോഴാണത്രേ ഒരു കുളമുണ്ടായത് അതാണ് ഇന്ന് പടിഞ്ഞാറേ ഭാഗത്ത് കാണുന്ന ആ വട്ടക്കുളമെന്നും ഐതിഹ്യം പറയുന്നു എന്തു തന്നെ കുളിച്ചു വന്ന ആ ഭക്തന് അമ്മ വയറു നിറയെ ആഹാരവും കിടക്കാൻ സ്ഥലവും എല്ലാം നൽകി പിറ്റേന്ന് ഉണർന്ന ആ ഭക്തന് മനസ്സിലാവുകയാണ് താൻ ഇന്നലെ ഉറങ്ങിയത് ഒരു ക്ഷേത്രാങ്കണത്തിലായിരുന്നെന്നും തന്നെ കളിയാക്കിയ നാൽപ്പത്തൊന്നില്ലങ്ങളും അഗ്നിക്കിരയായെന്നും അറിഞ്ഞതോടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ ഇന്നലെ കണ്ട ആ സ്ത്രീ മറ്റാരുമല്ല സാക്ഷാൽ ജഗദംബിക തന്നെയാണെന്ന് അമ്മയുടെ കോപാഗ്നിയിൽ നാൽപ്പത്തൊന്നില്ലങ്ങളും കത്തിച്ചാമ്പലായതുകൊണ്ടാണ് പിന്നെ ഇവിടേക്ക് പൂജാരിമാരുടെ ആവശ്യം വന്നു അങ്ങനെയാണത്രേ കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിക്കാരായിരുന്ന അടികന്മാർ കൊടുങ്ങല്ലൂരിൽ പൂജാരിമാരായി എത്തിച്ചേർന്നത് ഭദ്രകാളി മഹാദേവൻ എന്നീ മുഖ്യ പ്രതിഷ്ഠകളെ കൂടാതെ സപ്തമാതൃക്കൾ ഭഗവതി ക്ഷേത്രപാലകൻ തവിടാടുമുത്തി വസൂരിമാല വീരഭദ്രൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഗണപതി പ്രതിഷ്ഠയും സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയും നാലമ്പലത്തിനകത്തു തന്നെയാണ് പന്ത്രണ്ടടി ഉയരമുള്ള ക്ഷേത്രപാലക പ്രതിഷ്ഠ ശിവചൈതന്യം നിറഞ്ഞ മുത്തിയും ക്ഷേത്ര സംരക്ഷകനുമായി കണക്കാക്കപ്പെടുന്നു പുളിഞ്ചാമൃതമാണ് ഇവിടുത്തെ പ്രത്യേക നിവേദ്യം പ്രധാന വഴിപാട് ചമയമാണ് ചാമുണ്ടി രൂപത്തിലുള്ള ഭഗവതിയാണ് തവിടാട് മുത്തി ചണ്ടമുണ്ടന്മാരെ വധിക്കാനായി ദുർഗാദേവിയുടെ പുരുക നിന്ന് പ്രത്യക്ഷമായ എട്ട് തൃക്കൈകളോട് കൂടിയ ദേവീ ഭാവമാണിത് മേൽക്കൂരയോ ചുറ്റുമതിലോ ഇവിടെയില്ല ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് മുത്തിക്ക് തവിടാടിക്കുന്നത് പ്രധാനമാണ് പത്മശാലിയർക്കാണ് അതിനുള്ള അവകാശം പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല ശ്രീ പരമേശ്വരന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ധാരികവാദത്തിനായാണ് ഭദ്രകാളി ഉത്ഭവിക്കുന്നത് ദാരികൻ്റെ പത്നിയായിരുന്ന മായാസുരൻ്റെ പുത്രിയായ മനോദരി ദാരിക വധം ഉറപ്പായ സമയത്ത് മനോദരി മഹാദേവനെ തപസ്സു ചെയ്ത് വസൂരി രോഗത്തിൻ്റെ വിത്തുകൾ വരമായി വാങ്ങി എന്നിട്ട് അത് തൻ്റെ ഭർത്താവിൻ്റെ കാതകയായ ഭദ്രകാളി ദേവിയിൽ തന്നെയാണ് ആദ്യം പ്രയോഗിച്ചതും ഇതറിഞ്ഞ മഹാദേവൻ തൻ്റെ ചെവിയിൽ നിന്നും ഖണ്ഡാകർണനെ സൃഷ്ടിച്ചു ഖണ്ഡാകർണൻ മഹാദേവൻ്റെ ആ നിർദ്ദേശപ്രകാരം തൻ്റെ സഹോദരിയായ ഭദ്രകാളി ദേവിയുടെ അസുഖം ഭേദമാക്കി പിന്നീട് ശിവപുത്രിയായ ഭദ്രകാളി ദേവി മനോധരിയുടെ കൈകളും കാലുകളും ഛേദിച്ച് വസൂരി എന്ന പേരിട്ടുകൊണ്ട് കൈലാസത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥകൾ പറയുന്നത് ദേവി ഭക്തിയായി മാറിയ ആ ദേവിയാണത്ര വസൂരിമാല മഞ്ഞൾപ്പൊടി ആടിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വസൂരി മുതലായ അസുഖങ്ങൾ വരാതിരിക്കാനാണ് ഈ വഴിപാട് നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല ആൽമരത്തിലാണ് കൊടിയേറ്റം നടക്കുക കൊടുങ്ങല്ലൂർ ഭരണി അഥവാ മീനഭരണി മകരമാസത്തിലെ താലപ്പൊലി മഹോത്സവം മേടമാസത്തിലെ കാർത്തിക നാളിലെ ചാന്താട്ടം നവരാത്രി ആഘോഷം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്ക് ദേവിയുടെ ആ ദ്രാവിഡ ബന്ധം വെളിവാക്കുന്ന ഒട്ടേറെ വ്യത്യസ്ത ചടങ്ങുകൾ കാണാൻ കഴിയും ചെറുഭരണി എന്ന് വിശേഷിപ്പിക്കാവുന്ന കുംഭഭരണി നാളിൽ ഉച്ചയ്ക്ക് മുമ്പ് കൊടികയറുന്നു മീനഭരണിക്ക് പത്ത് ദിവസം മുൻപ് തിരുവോണനാളിൽ ബലിയുടെ പ്രതീകമായ മുടൽ എന്ന ചടങ്ങ് വരുന്നു ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പ്രധാന വഴിപാടായ വെടി വെടിവഴിപാട് നിർത്തിവെക്കുന്നു പിന്നീടത് നടതുറപ്പിന് ശേഷമേ പുനരാരംഭിക്കുകയുള്ളൂ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞാൽ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങാമെന്നാണ് ദേവി ധാരകാസുരനെ വധിച്ച് വിജയം കൈവരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു രേവതി നാളിൽ കളമെഴുത്തും പാട്ടും നടത്താറുണ്ട് പ്രതിഷ്ഠ അശ്വതി നാളിലാണ് താന്ത്രിക പ്രാധാന്യമുള്ള അതിവിശേഷ പൂജയായ ത്രിശന്ത തൃശന്തചാർത്ത് നടത്തുന്നത് തൃശ്ശന്ത ചാർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭരണിപ്പാട്ട് പാടില്ല എന്നാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ശാക്തീയ പൂജയാണിത് ഈ പൂജ കഴിഞ്ഞ് ഉടനെ ദേവിയെ തൊഴുന്നത് വളരെ പുണ്യമായി കരുതുന്നു പൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും പൂജ കഴിഞ്ഞ് അടികൾ നടയടച്ച് പുറത്തിറങ്ങിയാൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ കയറി അശ്വതിക്ക് കാവു തീണ്ടൽ അനുമതി നൽകുന്നു ഇതിനകം തന്നെ അവകാശ തറകളായ ഈ ആൾത്തറകളിലെല്ലാം തന്നെ കോമരങ്ങളും ഭക്തജനങ്ങളും എല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും തമ്പുരാൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും ഏന്തിയ കോമരങ്ങളെല്ലാം തന്നെ ഉറഞ്ഞു തുള്ളി മുളം തണ്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ആ കൂരയിലെ ചെമ്പു പലകയിൽ അടിച്ചുകൊണ്ട് മൂന്ന് വലം വയ്ക്കുന്നു കോഴി പറത്തൽ മഞ്ഞളും കുരുമുളകും ഉഴിഞ്ഞിടൽ എന്നീ വഴിപാടുകളെല്ലാം നടത്തപ്പെടുന്നു ധാരിക വധത്തിനു ശേഷം ഭഗവതിയെ ശാന്തയാക്കാനായിട്ട് ശിവഭൂതഗണങ്ങൾ സ്തുതിഗീതങ്ങളൊക്കെ പാടി നൃത്തം ചെയ്ത് അങ്ങനെ ദേവിയെ ശാന്തയാക്കിയത്രേ അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു അനുഷ്ഠാനമായിട്ടാണ് കൊടുങ്ങല്ലൂർ ഭരണിയെ കണക്കാക്കുന്നത് കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്നെല്ലിൻ്റെ പായസമാണ് നിവേദ്യമായി നൽകുക പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ വടക്കേ നട തുറക്കുകയുള്ളൂ മകരസംക്രമദിനത്തിൽ ആയിരത്തി ഒന്ന് കതിരും വെടികൾ മുഴങ്ങുന്നതോടുകൂടി മകരം ഒന്ന് തൊട്ട് നാല് ദിവസം പ്രശസ്തമായ കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവം ഇവിടെ അരങ്ങേറുന്നു കൊയ്ത്തുത്സവമായും ഇതിനെ കണക്കാക്കാറുണ്ട് പൂരക്കളി സംഘംകളി ശാസ്താംകളി എന്നിങ്ങനെ നാടൻ കലാരൂപങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ നടത്തപ്പെടുന്നു മംഗല്യസിദ്ധിക്കും നെടും മംഗല്യത്തിനുമായി കുടുംബിനി സമുദായക്കാരുടെ സുഹാസിനി പൂജ ആ സമയത്ത് നടത്താറുണ്ട് പകൽ ശിവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ താലപ്പൊലി സമയത്ത് നട അടയ്ക്കാറില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് പാണ്ഡിമേളവും പഞ്ചാരിമേളവും പഞ്ചവാദ്യങ്ങളുമൊക്കെയായി അതീവ വിപുലമായിട്ടാണ് താലപ്പൊലി മഹോത്സവം ഇവിടെ കൊണ്ടാടാറുള്ളത് വെടിവഴിപാട് കുരുതി ഒറ്റയപ്പം കുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു പുഷ്പാഞ്ജലി മഹിഷാസുര മർദ്ദിനി പുഷ്പാഞ്ജലി എന്നീ നിരവധി പൂജകൾ നിവേദ്യങ്ങൾ പട്ടു സമർപ്പിക്കൽ മഞ്ഞൾപ്പൊടി നെയ്യ് കുങ്കുമം എന്നിവയെല്ലാം അടങ്ങിയ തട്ട് സമർപ്പിക്കൽ എന്നു തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട് ഭദ്രമായ അഥവാ മംഗളമായ കാലത്തെ പ്രധാനം ചെയ്യുന്നവൾ എന്നാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടക്കുവാൻ വേണ്ട ശക്തിയും ഊർജവും ആത്മവിശ്വാസവും ഭക്തന് കൊടുക്കുന്ന മഹാശക്തി സ്രോതസ്സാണ് ഭദ്രകാളി ദേവി കാളിദാസൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തുടങ്ങിയ മഹാത്മാക്കളൊക്കെ തന്നെ കാളി ഉപാസകരായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് എന്നാണ് വിശ്വാസം പത്ത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്ര ഭൂമിയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നതും വാസ്തവമാണ് ഓരോ സമുദായങ്ങൾക്കും ഓരോ അനുഷ്ഠാനങ്ങളും അവകാശങ്ങളും ഇവിടെയുണ്ട് ഇവിടെ വരുന്ന എല്ലാ മനുഷ്യരും അമ്മയുടെ ഭക്തന്മാർ എന്ന ഒരു ഏകഭാവം കൂടി ക്ഷേത്രം തരുന്നു എന്ന് അവകാശപ്പെടാം ഇവിടെ വരുന്ന ഓരോ ഭക്തനും പറയാനുണ്ടാവും ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നും കൈപിടിച്ചുയർത്തിയ അമ്മയുടെ ആ കാരുണ്യം നിറഞ്ഞ ഓരോ അനുഭവകഥകൾ ഇന്നിപ്പോൾ ഈ തിരുമുൻപിൽ നിന്നുകൊണ്ട് ഇത്രയും സംസാരിക്കാനായതും ദൃശ്യങ്ങൾ പകർത്താനായതും അമ്മയുടെ ആ കാരുണ്യത്തിൻ്റെ വലിപ്പം ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ദിവ്യ സ്വരൂപം എത്ര കണ്ടാലും മതിവരില്ല എന്നതൊരു സത്യം തന്നെയാണ് അത്രയും വശിത ഈ ക്ഷേത്ര ഭൂമിക്കുണ്ട് എന്നിവിടെ വരുന്ന ഓരോ ഭക്തനും പറയുന്നൊരു കാര്യമാണ് ഉച്ചരിച്ച എല്ലാ വാക്കുകളും ജ്ഞാനസ്വരൂപിണിയായ ജഗദാംബികയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചു കൊണ്ട് നന്ദി